ഇവിടെ പ്രതിമയില്ല, വേണേ രണ്ട് പട്ടിയെ തരാം. വേണ്ട, ഒന്നാമത് പട്ടി നമുക്ക് കയറാമാണ്, അതുമല്ല കാശ് കൊടുത്ത് കളിക്കുന്ന പട്ടി ആരെങ്കിലും പേടിക്കും, നമുക്ക് പ്രതിമ മതി. നിങ്ങളീ പറയുന്ന എണ്ണം കെട്ട പ്രതിമ എന്റെ ഡ്രൈവർ ഓമനക്കുട്ട കൊണ്ടുപോയിരിക്കുക. പിന്നെ ഇത്രയും കാലമായിട്ടും അവൻ ഈ വഴി വന്നിട്ടില്ല. ഇനി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുവല്ല എടുത്തിരിക്കുകയാണോ ഒരു പിടിയില്ല. ഈ ഓമനക്കുട്ടിൽ എങ്ങനെ ഇരിക്കും? കസേരയിലിരിക്കും. അതല്ല പട്ടി വേണോനെ, അയാളെ കണ്ട ആരെ പോലിരിക്കുമെന്നാ നമ്മൾ ചോദിച്ചത്. എന്റെ രണ്ടാമത്തെ കുട്ടി കിടക്കുന്ന ഡോർമേനില്ലേ, അവന്റെ ഛായയാണ് അയാൾക്ക്. ഓ ക്ഷമിക്കണം, എനിക്ക് പട്ടിക്ക് പാൽ കൊടുക്കാൻ സമയമായി, വരട്ടെ. എന്റെ ഗുരുവായൂർ അല്ലോ, ആ ഓമനക്കുട്ടനെ എവിടെ പോയി തപ്പുവോ എന്തോ. കടക്കാരൻ മരിച്ച ലക്ഷണമാണ്. ആ ഹലോ ചേട്ടാ. ആ വരുന്നു വരുന്നു. ഒരു പാക്കറ്റ് ട്രിപ്പിൾ ഫൈവ്. ട്രിപ്പിൾ ഫൈവ് ഇവിടെ ഇല്ല. അയ്യോ, ഡബിൾ ഫൈവ് കാണുമോ? അതും ഇല്ല. ഒരു പാക്കറ്റ് സിംഗിൾ ഫൈവ് ഇങ്ങനെ വാങ്ങി വെച്ചൂടോ? ആ ശ്രമിക്കാം. അറച്ചിട്ട് മണലി വരാൻ പോടെ ഇറക്കാം. മുയലാളി മുയലാളി മുയലാളി. Yes, what happened? ട്രിപ്പിൾ ഫൈവ് ഈ നാട്ടിൽ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നില്ല. ചില്ലറയില്ല, ബാക്കി താനെടുത്തു. ഇതിന്റെ ബാക്കി കുടിച്ചോ. ആ നൂറില്ല താ, ഈ പത്തിരി കുടിച്ചോ, അതിന്റെ ബാക്കി എടുത്തോ. പോലീസ് സ്റ്റേഷൻ ചതിച്ചോണ്ട ഈശ്വര. മുതലാളി മുതലാളി ഇത്രയും കാലം ലോക്കപ്പിലായിരുന്നു താമസിച്ചിരുന്നത്, പിന്നെ വാടക വീടെന്ന് പറഞ്ഞതോ? ഓ മനസ്സിലായി, വലിയ വലിയ കള്ളന്മാരൊക്കെ ജയിലിന് തറവാടെന്ന് പറയുന്ന പോലെ മുതലാളി പോലീസ് സ്റ്റേഷന് വാടക വീടെന്ന് പറഞ്ഞായിരിക്കില്ലേ. രാഷ്ട്രീയക്കാരനെ പോലെ ആൾക്കാരെ വഹിക്കാൻ വായിട്ടലയ്ക്കാതെ വണ്ടി കയറിയിരുടാ, നീ ഒരു ഡ്രൈവറാണ്, ഞാൻ പോയിട്ട് പോന്നേക്കാം. മാസത്തിൽ ഒരിക്കൽ ചെന്ന് ഒപ്പിട്ട് കൊടുക്കണമായിരിക്കും കള്ളൻ. പോയിട്ട് വരട്ടെ. ഗുഡ് മോർണിംഗ്. ഞാൻ ഇവിടുത്തെ പഴയ ഒരു അന്തേവാസിയാ. ഏതാ സെക്ഷൻ മോഷണോ പിടിച്ചോ? അയ്യോ, അന്തേവാസി എന്ന് പറഞ്ഞത് ഈ വീട്ടിൽ മുമ്പ് താമസിച്ചിരുന്ന വാടകക്കാരൻ എന്ന നിലയിലാണ്. ഓ മനസ്സിലായി, ഡ്രൈവർ ഓമനക്കുട്ടൻ. അതെ, ഡ്രൈവർ ഇവിടെ മതിയാക്കി തന്നെ സർക്കസിൽ ചേർന്നോ? എന്താ സാർ അങ്ങനെ ചോദിച്ചത്? ഞാൻ അഭ്യാസം ഒന്നും കാണിച്ചില്ലല്ലോ. ഈ ബഫൂൺ വേഷങ്ങളിട്ട് ചോദിച്ചതാ, ഞാൻ അഭ്യാസിയാണെന്ന് എനിക്കറിയാം. നിന്ന നിൽപ്പ് മുങ്ങുന്ന അഭ്യാസി. അയ്യോ ഞാൻ മുങ്ങിയതല്ല, വിഴുങ്ങാൻ പോയതാ. വിഴുങ്ങാനോ? അതെ, ഹൈദരാബാദിൽ ആസ്മയ്ക്കുള്ള ഒരു മീൻ വിഴുങ്ങാൻ പോയതാ. ആസ്മ മാറണമെങ്കിൽ മീൻ മാത്രം വിഴിഞ്ഞാൽ പോരായിരുന്നു ഓമനക്കുട്ട, നാലഞ്ച് മാസത്തെ വാടക കൂടി വിഴുങ്ങണോ? കുടിശ്ശിക തീർത്ത് ഇവിടെ തന്നെ താമസിക്കാൻ വേണ്ടി വന്നാ. ഓമനക്കുട്ട, താൻ ആദ്യം ആ വീട്ടുടമസ്ഥന്റെ കുടിശ്ശി മുഴുവൻ തീർത്തുകൊട്. ഇവിടെ താമസിക്കുന്ന കാര്യം ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് ചിന്തിച്ചാ മതി. അഞ്ചു കൊല്ലോ? സർക്കാർ കാര്യമല്ലേ, പുതിയ പോലീസ് സ്റ്റേഷന്റെ പണിയൊക്കെ എപ്പോഴാ തീരുകയെന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ ഇവിടെ തന്നെ താമസിക്കണമെന്ന് നിർബന്ധമാണോ? അല്ല സാറും പോലീസുകാരന്മാരും കൂടും കുടുക്കെടുത്തോണ്ട് ഒഴിഞ്ഞു എന്നാലേ എനിക്കിവിടെ. ഓഹോ, അപ്പൊ പോലീസിന്റെ കുടുക്ക ഒഴിപ്പിച്ച് താമസിക്കാൻ വന്നിരിക്കുകയാണല്ലേ. വേറെ വഴിയൊന്നുമില്ലല്ലോ, നട്ടല്ലേ നോക്കാം. അപ്പോ ഒന്നും എടുക്കണ്ട, രണ്ടും എടുക്കണ്ട. സാധന സാമഗ്രി ഇല്ലേ, ഒരു മുട്ടത്തലും പ്രതിമ എല്ലാത്തിനും പോകാം. പിടി അതെ, അതോടെ എടുത്തോണ്ട് പോ. അല്ലേ ഇനി ആശ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കൊരാശ്രയം. ആ പ്രതിമ എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണം. ഒഴിവാക്കിയ ബാധയെ തിരിച്ചെടുക്കാനാണോ ഭാവം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനഃപൂർവ്വം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തിയാണോ? അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവും. ആശാരം ഒന്ന് നോക്കണം. പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ഇനി നിങ്ങളുടെ ഇഷ്ടം. വടക്ക് കിഴക്ക് ദിക്കിലൂടെ ഈ വസ്തു സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. വടക്ക് കിഴക്കെന്നൊക്കെ പറഞ്ഞാൽ ഞാനത് എവിടെ പോയി കണ്ടുപിടിക്കാനാ?
അത് തിരിച്ച് കൈവരാനുള്ള മാർഗം എന്തെങ്കിലും പറഞ്ഞത് ആശാനെ? അത് തിരിച്ച് കയ്യിൽ വന്നാൽ അനർത്ഥങ്ങൾ ഉണ്ടാവും. അതല്ല ഞാൻ സഹിച്ചോളാം, എനിക്കത് എങ്ങനെയെങ്കിലും കിട്ടണം. എങ്കിൽ നാളെ ചൊവ്വാങ്കോട്ട ദേവി ക്ഷേത്രത്തിൽ ചെല്ലുക, ക്ഷേത്രക്കുളത്തിൽ മുങ്ങിക്കുളിക്കുക, എല്ലാത്തിനും നിവൃത്തി ഉണ്ടാവും. ദേവി അനുഗ്രഹിക്കട്ടെ. ഗോപാല, ഇത് പ്രേതബാധയുള്ള പ്രതിമയാണെന്നാണ് പറയുന്നത്. ഞാനത് വിശ്വസിച്ചിട്ടില്ല, എങ്കിലും ഇതിന് കൂടെ കൂടെ നടക്കുന്ന അത്ര ബുദ്ധിയല്ല. ഇത് ഉപേക്ഷിക്കാൻ പറ്റിയ സ്ഥലത്ത് എവിടെങ്കിലും വണ്ടി നിർത്തുക, ഒക്കെയോ പുഴയോ അങ്ങനെ എവിടെങ്കിലും. എനിക്കറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക? അറിയാൻ പാടില്ലാത്ത ചോദിക്കണ്ട. അറിയാവുന്ന ചോദിക്കാലോ. ചോദിക്ക. മുതലാളിക്ക് എന്താ ഇടപാട്? മന്ത്രവാദോ അതോ കള്ളക്കടത്തോ? എന്തായാലും എന്റെ അടുത്ത് തുറന്നു പറയാം. മുതലാളിയുടെ ജീവൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന എന്റെ അടുത്ത് എന്തിനാ ഈ സസ്പെൻസ്? തമ്പാലൂർ ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലെ പാർക്കില് വിശക്കുന്നൂന്നും പറഞ്ഞ് തെണ്ടി നടന്ന ഊളച്ചെക്കനെ പിടിച്ച് ഡ്രൈവിംഗ് പഠിപ്പിച്ച് എന്റെ ഡ്രൈവറാക്കിയത് എന്റെ ലൈഫിലെ സസ്പെൻസ് പറഞ്ഞുതരാനല്ല. എടാ, അനാവശ്യ കാര്യങ്ങൾ ഇടപെട്ടാൽ നിനക്ക് കിട്ടുന്ന സസ്പെൻഷനായിരിക്കും. കാശുള്ളവൻ എന്തോ ആവാലോ. കാശിക്ക് പോകുന്നതാണ് എനിക്ക് നല്ലതെന്ന് പറഞ്ഞതാ? ആ, നീ കാശിക്കോ, ഏത് പോ. അയ്യോ, കൊക്കയോ പുഴയോ എന്താന്ന് അറിയില്ല, പക്ഷെ വെള്ളമുണ്ട്. ആ മുട്ട തലയെടുത്ത് പുഴയിലോട്ട് തള്ളി മൊയിലാളി. വണ്ടി വിട്ടോടാ. അയ്യോ, കൃഷ്ണ ഗുരുവായൂരപ്പാ, അവനെ എവിടെ പോയി കിടന്നിരുന്ന കണ്ണിലുള്ളി? എല്ലാം വിശാലത്തിന്റെ ഭാഗ്യം. ഹലോ, അതെ, ഞാൻ നിങ്ങളുടെ കാള് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പ്രതിമ എപ്പോൾ എവിടെ എത്തിക്കണമെന്ന് മാത്രം പറഞ്ഞാ മതി. ആ പണതടിയല്ലേ? മുനിസിപ്പൽ ഗോഡൌണിൽ രാത്രി 12 മണിക്ക് പ്രതിമയായിട്ട് ചെല്ലണമെന്ന്. ശരിക്കും എണ്ണി നോക്കി വാങ്ങണം, ചിലപ്പോ കള്ളനോട് തന്നെ പറ്റിക്കും. അണ്ടേ, 10 ലക്ഷം രൂപ അവിടെ ഇരുന്ന് എണ്ണി എണ്ണി നിരകി നിരകി 2 ദിവസം കഴിഞ്ഞ് ഇറങ്ങിയപ്പാ. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. ഒരു പെട്ടി കൂടെ കൊണ്ടുവയ്ക്കോ. പെട്ടി? അവരെന്നെ അടിച്ചുടച്ച് പെട്ടിയിലാക്കി ഇങ്ങോട്ട് അയക്കുമെന്നാ എന്റെ പേടി. പെട്ടിയായിട്ട് എല്ലാം. ഹലോ, പറഞ്ഞതുപോലെ എല്ലാം കറക്റ്റാണല്ലോ. പറഞ്ഞ തുക മുഴുവനുണ്ട്. അയ്യോ, എന്തിനാണാ കാലപാട് പാലെ എന്റെ തല്ലണത്? സത്യം പറ. ഇതിനകത്തുണ്ടായിരുന്ന വൈരങ്ങൾ എവിടെ? വൈരങ്ങളോ? എനിക്കറിയില്ല. അയ്യോ, വണ്ടി ശരിയാണ്. തുടങ്ങി.